നമസ്കാരം. നമ്മുടെ ഹെലികോപ്റ്റർ വിവാദം വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഇരുപത്തഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഓടാൻ വേണ്ടി 80 ലക്ഷം രൂപ കൊടുത്ത്, ഓരോ മാസവും 80 ലക്ഷം രൂപ വാടക കൊടുത്ത് ഇവിടെ വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. ഇതിനേക്കാൾ ഭേദം പലിശയ്ക്കാണെങ്കിലും ഒരു ഹെലികോപ്റ്റർ മേടിക്കുകയായിരുന്നു എന്നാണ് ഒരു പക്ഷം പറയുന്നത്. മറുപക്ഷം പറയുന്നു, മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഹെലികോപ്റ്റർ? 40 കാറുകളും പുതിയ പുതിയ ഇന്നോവ, 10 കോടി രൂപയുടെ ഇന്നോവയാണ് 10 വർഷം കൊണ്ട് മേടിച്ചതെന്ന് പറയുന്നു. ചാനൽ ചർച്ചകളിൽ ഒരുപാട് വാഗ്വാദങ്ങൾ നിറയുന്നു. ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ ഭടനായ കോട്ടയത്തുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത് കേട്ടു, ഇവിടെ വെള്ളപ്പൊക്കം വരുമ്പോൾ വേണ്ടേ ഹെലികോപ്റ്റർ? മാവോയിസ്റ്റ് ഭീഷണിയുള്ളപ്പോൾ മുഖ്യമന്ത്രിക്ക് പോകാൻ വേണ്ടേ ഹെലികോപ്റ്റർ? കേട്ട ജനങ്ങൾ ചിരിക്കുകയാണ്, അവിടെ പാനലിസ്റ്റുകൾ ചിരിക്കുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. അനിൽകുമാറിനൊക്കെ എന്ത് പറ്റിയെന്ന് ജനം അത്ഭുതപ്പെടുകയാണ്. CPMൽ നിരന്തരമായി തുടർന്നുകൊണ്ട് ഈ പാർട്ടി നശിക്കാൻ പോവുകയാണല്ലോ എന്ന് കരുതി മാനസിക വിഭ്രാന്തി സംഭവിച്ചു എന്നാണ് പലരുടെയും സംശയം. എവിടെ നിന്നാണ് മുഖ്യമന്ത്രിക്ക് ഭീഷണി? അങ്ങനെ എന്തെങ്കിലും ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി ഒരു ചെറിയ വീഡിയോ ശകലം ഒന്ന് കണ്ടു നോക്കുക. ഇന്നലെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിൽ ബുക്ക് ചെയ്തവര് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതും ട്രെയിനിൽ യാത്ര ചെയ്തതൊക്കെ ഈ യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയും അതിലൂടെ നടക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്കാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിനും കോഴിക്കോട് ജില്ലയിലെ ചോമ്പാലയ്ക്കും ഇടയിൽ ട്രാക്കിൽ ഓരോ കിലോമീറ്ററിലും 2 വീതം പോലീസുകാരെ നിയോഗിച്ചു. ഇതിൽ പറഞ്ഞ റെയിൽവേ സുരക്ഷാ സേനയും സുരക്ഷ ഒരുക്കി. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലും 1 പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിന് കണ്ണൂർ സ്റ്റേഷനിലെ 3-ാം പ്ലാറ്റ്ഫോമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി വന്ദേ ഭാരതിനെ 1-ാം പ്ലാറ്റ്ഫോം വഴി കടത്തിവിട്ടു. ലിഫ്റ്റ് ഉപയോഗിക്കേണ്ടി വന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനികളിൽ നിന്നുള്ള ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനും സ്റ്റേഷൻ പരിസരങ്ങളും റെയിൽവേ ട്രാക്കും മുഴുവൻ ഇന്നലെ തിരക്കോട് തിരക്കായിരുന്നു. എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രി ഒന്ന് ട്രെയിനിൽ കയറിയതാണ്. എന്റെ പൊന്ന് മുഖ്യമന്ത്രി, നിങ്ങൾ ആ 1-ാം നമ്പർ സ്റ്റേറ്റ് കാരെ തന്നെ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയാൽ മതി. നിങ്ങൾ കാരണം ജനങ്ങൾ എന്തോരമാ ഇങ്ങനെ വലയുന്നത്. മുഖ്യമന്ത്രി വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തതിന്റെ കോലാഹലങ്ങളാണ് ആ ചെറുപ്പക്കാരൻ വിശദീകരിച്ചത്. ഇതോടെ ജനങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യരുതേ, നിങ്ങൾ റോഡുകളിലൂടെ യാത്ര ചെയ്തോളൂ, ഇന്നോവയിൽ പൊക്കോളൂ, ഞങ്ങൾ വീടുകളിൽ അടങ്ങിയിരുന്നോളൂ. പക്ഷേ ഞാൻ പറയുന്നു, 80 ലക്ഷമല്ല, 80 കോടി രൂപ ഒരു മാസം വാടക കൊടുത്താണെങ്കിലും ഹെലികോപ്റ്റർ എടുക്കണം. കാരണം പല രക്ഷകളുണ്ട്. അതിൽ മാത്രമേ മുഖ്യമന്ത്രി സഞ്ചരിക്കൂ എന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ സാധാരണക്കാർക്ക് ഇവിടെ പൊതുവഴിയിലൂടെ സമാധാനമായി പോകാമല്ലോ, കറുത്ത ഷർട്ടിട്ട് പോകാമല്ലോ. ആകാശത്തു കൂടി ആരും കറുത്ത ഷർട്ടിട്ട് പോവില്ല. ഇനി ഏതെങ്കിലും കാക്കകൾ പറന്നുപോയാൽ അതിനെ വെടിവെച്ചിടാനുള്ള എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാൽ മതി, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു കാരണവശാലും ഹെലികോപ്റ്റർ വിവാദത്തിൽ ഒന്നും മിണ്ടണ്ട. ഇപ്പോൾ സംസാരിക്കുന്നില്ല, 7 മാസമായിട്ട് സംസാരിക്കാതിരിക്കുകയാണല്ലോ. ഇനി ഇതിനു വേണ്ടി ഒന്ന് സംസാരിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ AKG സെൻറ്ററിൽ നിന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം. ഇനി ഹെലികോപ്റ്റർ വിവാദത്തെക്കുറിച്ച് ചാനൽ ചർച്ചകൾ വിളിക്കുകയാണെങ്കിൽ CPMന്റെ ഒരാളും പോകേണ്ടതില്ല എന്നൊരു തീരുമാനം അറിയിക്കണം. കാരണം എന്നറിയോ, സാധാരണ ജനങ്ങൾ പറയുന്നു മുഖ്യമന്ത്രി അത് ഉപയോഗിക്കണം, അദ്ദേഹത്തിന് കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും അതൊക്കെ എങ്ങനെയെങ്കിലും എടുത്തു വെച്ച് കയറ്റിയാലും സാധാരണ ജനങ്ങൾക്ക് മരണഭയമില്ലാതെ റോഡിലൂടെ പോകാം. ആ തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ പറയുന്നത്, ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഹെലികോപ്റ്ററിൽ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് റോഡെ സമാധാനമായിട്ട് പോകായിരുന്നു. അതുകൊണ്ട് ഹെലികോപ്റ്റർ ഒരു ആഡംബര വസ്തുവല്ല, ഒരു ആഡംബര വാഹനമായി നിങ്ങൾ കണക്ക് കൂട്ടരുത്. മുഖ്യമന്ത്രിക്ക് അത് അനിവാര്യമാണ്, ആവശ്യമാണ്. ഇവിടെ നിങ്ങൾ പറയുമായിരിക്കും PWD 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചെക്കുകൾ പാസ്സാക്കേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. സമ്പത്തില്ല, ധനമില്ല, ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കൊടുത്തിട്ടില്ല, കിറ്റ് 6 ലക്ഷം പേർക്കേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ബാലഗോപാൽ മന്ത്രി പറയുന്നു സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷേ അനിൽകുമാർ വന്നിരുന്ന ചാനൽ പറയുന്നു ഇവിടെ ആളോഹരി വരുമാനത്തിൽ വർധനയുള്ള സംസ്ഥാനമാണ് കേരളം, കേരളത്തിൽ യാതൊരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ചു, പഴകുളം മധു, അപ്പോൾ നിങ്ങൾ ഈ 5 ലക്ഷം രൂപയിൽ കൂടുതൽ ചെക്ക് കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നതുകൊണ്ടാണ്? നിങ്ങളാരും അതിൽ കൂടുതൽ ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതെന്താണ്? ജനങ്ങളത് അനുഭവിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടാണോ? ഞങ്ങളുടെ ഭാഗത്ത് സമ്പത്ത് ഒരുപാടുണ്ട്, എന്നിട്ട് നിങ്ങളിത് കൊടുക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് അനിൽകുമാർ എന്തൊക്കെയോ ബാബാ ബാബാ എന്ന് മറുപടി പറയുന്നത് കേട്ടു. എന്തായാലും രസകരമാണ് ഇപ്പോഴത്തെ ചാനൽ ചർച്ചകൾ. കോമഡി സിനിമ കാണുന്നതിനേക്കാൾ അതിഗംഭീരമായ രീതികളിലാണ്. ഞാൻ സ്ഥിരമായി കോമഡി
സിനിമകൾ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ചാനൽ ചർച്ചകളാണ് കാണുന്നത്. സാധാരണക്കാരും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ചിരിക്കാൻ ഒരുപാടുണ്ട്. എൻ്റെ ഒരു ബന്ധു ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഞാൻ എല്ലാ ചാനൽ ചർച്ചയും കാണും, ഇനി ചിലത് കാണാൻ പറ്റിയില്ലെങ്കിൽ യൂട്യൂബിൽ നിന്നെടുത്ത് കാണും. ഇത്രയും തമാശ നിറഞ്ഞ കാര്യങ്ങൾ സിനിമയിൽ പോലുമില്ല എന്ന് എൻ്റെ ഒരു ബന്ധു പറഞ്ഞു. ഇത് എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇവിടുത്തെ വിവാദങ്ങളെല്ലാം കോമഡിയിലേക്ക് പോവുകയാണ്. പലപ്പോഴും പണ്ട് ക്യാപ്റ്റൻ രാജു വില്ലനായി വന്നതിന് ശേഷം കോമഡിയായ കഥയില്ലേ, പല വില്ലന്മാരും കൊച്ചിങ്ങനി പേടക്കം സംഘടനകളിലൂടെ വന്ന് മനുഷ്യനെ ഭയപ്പെടുന്നതിന് ശേഷം പിന്നീട് കോമഡിയിലേക്ക് ചേക്കേറി പഴയ ജനാർദ്ദനം തുടങ്ങി എല്ലാവരും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിലുള്ള എല്ലാവരും കൊമേഡിയന്മാരായി മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ചാനൽ ചർച്ചകളിൽ വന്ന് വെട്ടേറ്റ് വാങ്ങുന്ന ഈ അനിൽകുമാറിനെ പോലെയുള്ള, ഷിജു ഖാനെ പോലെയുള്ള, പഴയ ജേക്സി തോമസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ കൊമേഡിയന്മാരായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ജേക്സി തോമസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. 2016 പുറകിൽ 3.5 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഒറ്റ മനുഷ്യന് പോലും കിറ്റ് കൊടുക്കാതെ അവരെ നരകിപ്പിച്ച UDF വേണോ? അതോ 2023 സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ, വിത്തിൻ കൊട്ടേഷൻ, അതാണ് പ്രതികരണം, കടമെടുത്ത് മുടിഞ്ഞു വീഴാറായ കേരളത്തിൽ ഇപ്പോഴും 6 ലക്ഷം വരുന്ന അതിദരിദ്രരും സാധാരണക്കാരും പാവങ്ങളുമായ മനുഷ്യരുടെ ക്ഷേമം ഉറപ്പാക്കാൻ, അവർക്ക് നല്ല ഓണം ആഘോഷിക്കാൻ 6 ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്ന ഇടതുപക്ഷം വേണോ? ഈ ചോദ്യം മാത്രമേ ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ. ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. കടമെടുത്ത് മുടിഞ്ഞു വീഴാറായ കേരളത്തിൽ, കടമെടുത്ത് മുടിഞ്ഞു വീഴാറായ കേരളത്തിൽ. അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ. ഈ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് കടമെടുത്ത് മുടിഞ്ഞ് കുത്തലയിട്ടിരിക്കുന്ന കേരളത്തിൽ ഇപ്പോഴും ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുകയാണെന്ന്. ഇത് ആ ഒരു ട്രോളറെടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കണ്ടു. അത് അറിയാതെ വായിൽ നിന്ന് വന്നു പോയതാണ്. സത്യം എപ്പോഴും അങ്ങനെയാണല്ലോ, അറിയാതെ വായിൽ നിന്ന് വന്നു പോകും. അങ്ങനെയാണ് പല കള്ളങ്ങളും പൊളിഞ്ഞു പോകുന്നത്. മുടിഞ്ഞ് മുത്തലയിട്ടിരിക്കുന്ന കേരളത്തിൽ വീണ്ടും പുതുപ്പള്ളി ഇലക്ഷന് വരുമ്പോഴും പറയുന്നത് എന്താണ്? കേരളം സുഭിക്ഷമാണ്, സുരഭിലമാണ്, വികസനത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പറയുന്നത്. ആരുടെ വികസനം? ആരുടെയോ പോക്കറ്റ് വികസിക്കുന്ന കാര്യമാണോ അതോ നാടിൻ്റെ വികസനമാണോ? നാട് വികസിക്കണമെങ്കിൽ പണം വേണം. പണമില്ല, ഇനി കടമെടുത്ത് പോലും ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല, കാരണം കടവും കിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വികസിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്ത് വികസനം നടന്നില്ലെങ്കിലും ഹെലികോപ്റ്റർ വേണം കേട്ടോ. ഹെലികോപ്റ്റർ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ വഴിയിലൂടെ നടക്കാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും LDF മന്ത്രിസഭയ്ക്ക് നേരുന്നു. ഈ ഹെലികോപ്റ്റർ ആരൊക്കെ എതിർത്താലും, പ്രതിപക്ഷം ഒന്നടങ്കം വന്നാലും, ചാനലുകൾ ഒന്നടങ്കം വന്നാലും, ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആകെ ഇളകി മറിഞ്ഞാലും ഒരിക്കലും ഹെലികോപ്റ്റർ വിട്ടുകൊടുക്കരുത്. അത് മുഖ്യമന്ത്രിയുടെ സ്വന്തം വാഹനമായി കൂടെ കൊണ്ടു നടക്കുക. അവിടെ ലിഫ്റ്റ് വെക്കുകയോ സ്വിമ്മിംഗ് പൂൾ നന്നാക്കിയോ ഒഴുത്തുണ്ടാക്കിയോ എന്ത് വേണമെങ്കിലും ചെയ്ത് കോടിക്കണക്കിന് രൂപ നിങ്ങൾ ചെലവഴിച്ചോളൂ. ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഉള്ളിലൊരു ഒരു ചെറിയ ആഗ്രഹം കൂടിയുണ്ട്. ഒരിക്കലും ആ ക്ലിഫ് ഹൗസ് വിട്ടുപോകേണ്ടി വരില്ല. കാരണം ഇനി അടുത്ത തവണ ഞാനല്ലെങ്കിലും നമ്മുടെ മരുമോൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടാവും എന്നൊരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതാണ് തോന്നുന്നത്. ഏതോ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ടോ അതോ സ്വന്തം മനസ്സിൽ തോന്നിയ സ്വന്തം ആഗ്രഹമാണോ ഒന്നും അറിയില്ല. എന്തായാലും പ്രിയപ്പെട്ട ജനങ്ങളെ, മുഖ്യമന്ത്രിയുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറട്ടെ. നമ്മൾ വയറ് മുറുക്കി കൊടുക്കാം, നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കാം. ഇടതുപക്ഷക്കാർ പറയുന്ന പോലെ ദാരിദ്ര്യമില്ല, ആളോഹരി വരുമാനം കൂടുകയാണെന്ന് പറയും. പക്ഷേ ഇവിടെ സാധാരണക്കാർക്കറിയാമല്ലോ, വിലക്കയറ്റമില്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. പക്ഷേ വില എവിടെ എത്തി നിൽക്കുന്നു, ഓണം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഞാനത് പ്രത്യേകം പറഞ്ഞു തരേണ്ടതല്ല. പക്ഷേ ഈ ചാനലിൽ വന്നിരുന്ന് വാചകസത്ത് നടത്തുന്ന ഒരിടതുപക്ഷക്കാരനും അതറിയാഞ്ഞിട്ടല്ല അവർക്കെഴുതി കൊടുക്കുന്ന കുറിപ്പുകൾ, കൊടുത്തുവിടുന്ന ക്യാപ്സൂളുകൾ കഴിച്ചിട്ട് അത് ഛർദ്ദിക്കുകയാണ്. നിങ്ങൾക്ക് നാണമാവില്ല, ഈ ജനങ്ങൾക്ക് മുഴുവൻ ഇത് മനസ്സിലാകും. പക്ഷേ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതും. പക്ഷേ കേൾക്കുന്ന ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല. കാരണം കേരളം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിലപ്പുറം എന്ത് പറയാൻ?